മുക്കനഗര സഭയിലെ 2022 വർഷത്തെ SSLC പ്ലസ് 2 പരീക്ഷകൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ കുട്ടികളെ മുക്കനഗര സഭ ആദരിച്ചു. സമാദരം 2022 എന്ന പേരിൽ നടന്ന പരിപാടി ലിൻഡോ ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. മുക്കനഗര സഭയിലെ 2022 വർഷത്തെ SSLC പ്ലസ് 2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയാണ് മുക്കനഗര സഭ ആദരിച്ചത്. സമാദരം 2022 എന്ന പേരിൽ നടന്ന പരിപാടി ലിൻഡോ ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഏവരും നാളെയുടെ വാഗ്ദാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓരോ അനുമോദനവും നിങ്ങൾക്കും ഈ പൊതുസമൂഹത്തിനും നൽകുന്ന സമ്മാനങ്ങളാണ് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നഗരസഭാ ചെയർമാൻ പി ടി ബാബു ചടങ്ങിൽ അധ്യക്ഷനായി. വിദ്യാഭ്യാസ കലാകായിക രംഗത്ത് വിവിധങ്ങളായ പരിപാടികളാണ് നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്താൻ ആരംഭിച്ച പദ്ധതി, കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ നീന്തിവ മക്കളെ പദ്ധതി, എല്ലാവർക്കും എ പ്ലസ് ലഭിക്കാനുള്ള വിജയോത്സവം പദ്ധതി, SC വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, കുട്ടികൾക്ക് പഠിക്കാനായി പഠനമുറി, SC വിദ്യാർത്ഥികൾക്കുള്ള തൊഴിൽ പദം പദ്ധതി, നഗരസഭയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഫുട്ബോൾ പ്രീമിയർ ലീഗ്, കലാമത്സരങ്ങളിൽ വിജയികളാകുന്നവർക്ക് തുടർ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകൽ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള പരിപാടികൾക്കാണ് നഗരസഭ നേതൃത്വം നൽകി വരുന്നത്. നഗരസഭാ പരിധിയിലെ 168 വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസിന് അർഹരായത്. പരിപാടിയിൽ നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഇ സത്യനാരായണൻ മാസ്റ്റർ, കുഞ്ഞൻ മാസ്റ്റർ, പ്രജിത പ്രദീപ്, മുഹമ്മദ് അബ്ദുൽ മജീദ്, റുബീന, കൗൺസിലർമാരായ വേണു കല്ലുരുട്ടി, ഗഫൂർ കല്ലുരുട്ടി, എം മധു മാസ്റ്റർ, ഫാത്തിമ കൊടപ്പന, വേണുഗോപാലൻ മാസ്റ്റർ, നൌഫൽ മല്ലിശ്ശേരി, മുക്കമേയ്യ ഓങ്കാരനാഥൻ, BPC KM ശിവദാസൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.